അപ്പോഴോ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ലോകം, ഇഷ്ടമുള്ളവൾ ഇഷ്ടമുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ലോകം, സീമകൾ മുഴുവനും ലംഘിക്കപ്പെട്ട ലോകം, ധർമ്മത്തിന്റെ വേലികൾ മുഴുവനും തമസ്കരിക്കപ്പെട്ട ലോകം, ശാന്തിയുടെ വേലിക്കെട്ടുകൾ മുഴുവൻ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ ലോകം, പുരുഷന്റെ നെഞ്ചത്തൂടെ പെണ്ണ് വണ്ടിയോടിക്കുന്ന കാലം, ഭർത്താവിന്റെ പെരുമാറിലൂടെ ബൈക്ക് പായിക്കുന്ന പെണ്ണുള്ള കാലം. അല്ല മോളെ, സംസ്കാരത്തിന്റെ വഴിയിലേക്ക് വരണം, സംസ്കൃതിയുടെ വഴികളെ നീ പഠിക്കണം. അവിടെയാണ് കാണാൻ പറ്റുന്നത്, വർത്തക പ്രമുഖയായ സമ്പന്ന അംഗീകരിക്കപ്പെടുന്ന ഒരാളുടെ മകൾ ആ അറബ് രാജ്യത്തെ എല്ലാ VVIP കളും ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഖദീജാനെ ഒന്ന് കിട്ടിയെങ്കിൽ. അബൂലഹബ് ചിന്തിച്ചു പോയി, വിത്തുബത്ത് ആലോചിച്ചു പോയി, ഷൈബത്ത് സ്വപ്നം കണ്ടുപോയി, പലരും പ്രപ്പോസൽ നടത്തി, ഖദീജ നീ ഞങ്ങളുടെ ഭാര്യയാകാൻ തയ്യാറാണോ? അവളുടെ ശരീരം കണ്ടുകൊണ്ട് മാത്രമല്ല, സമ്പന്നയാണ്, കുലീനയാണ്, സമ്മതയാണ്, എല്ലാമുള്ള പെണ്ണിനെ കിട്ടണമെന്ന ആശയിൽ പലരും ആലോചന നടത്തിയെങ്കിലും വിസമ്മതം പറഞ്ഞപ്പോഴാണ് ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരാലോചന നടത്തണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല അത്യാവശ്യം അറിയപ്പെടുന്ന പെണ്ണാ, അതുകൊണ്ട് നേരിട്ട് പോയെന്ന് ചോദിച്ചാലോ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന്. ആ സംസ്കാരം ജാഹിലിയത്തിൽ പോലും ഇല്ലാന്നാ മനസ്സിലാവുന്നത്. ഉടനെ വിളിച്ചു, പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ വിളിച്ചു, അമ്ര ബിൻ അസദിനെ വിളിച്ചു. അതിനു മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം അറിയണമല്ലോ. നഫീസ ബിന്ത് മുനയ്യത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പോയിട്ടൊന്ന് അന്വേഷിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിൻ്റെ പ്രഖ്യാപനം നടന്നിട്ടില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമറിയാൻ അന്വേഷണത്തിന് വിട്ടപ്പോ ഹബീബ് പറഞ്ഞു, അബൂ താലിബ് എന്നവരോട് ആലോചിക്കണം. അപ്പോഴാണ് അംറു ബിൻ അസദിനെ ഏർപ്പാട് ചെയ്തു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടൊന്ന് അന്വേഷിക്കുമോ? അംറു ബിൻ അസദ് ചോദിച്ചു, മോളെ നിനക്ക് ഇത്ര പ്രായമായി, അദ്ദേഹത്തിന് 25 വയസ്സേ ഉള്ളൂ, നിനക്ക് 40 വയസ്സുണ്ട്, പക്ഷേ നീയും അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു യതീമാണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മയില്ല, വാപ്പയില്ല, അദ്ദേഹം സമ്പന്നനല്ല, നീ ഇവിടുത്തെ അറിയപ്പെട്ട സമ്പന്നയാണ്, കുലീനയാണ്, നിനക്ക് വേണോ അങ്ങനെ ഒരു പാവപ്പെട്ടവനെ ഭർത്താവായി? അപ്പോഴാണ് അംറു ബിൻ അസദിനോട് പറഞ്ഞു, ഞാൻ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പന്നതയല്ല, സമ്പാദ്യമല്ല, ഞാൻ അദ്ദേഹത്തിൽ ചിലത് കാണുന്നുണ്ട്. ഒന്ന്, വിശ്വസ്തനാണ്; രണ്ടാമത്തത്, വാഗ്ദത്ത പ്രവാചകനാണ്. അംറു ബിൻ അസദിന് വേദക്കാരുടെ വാക്കൊന്നും കേൾക്കാൻ പറ്റൂല, ഇത് ജൂത ക്രിസ്ത്യാനികൾ പറയുന്ന ഉമ്മാക്കിയാണ്, നീ ഇതിൽ പെട്ടുപോയോ പെണ്ണെ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാലും ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, നീയൊന്ന് വിവാഹിതയാകണം, അതുകൊണ്ട് മോളെ ഖദീജ ഞാൻ അന്വേഷിക്കാം. കുടുംബപരമായി നോക്കിയാൽ നല്ല വ്യക്തിയാണ്, സത്യസന്ധത നോക്കിയാൽ വിശ്രുതനാണ്. ഏതായാലും അബൂ ത്വാലിബിനോട് ചർച്ച ചെയ്തു, രണ്ടുപേരും സമ്മതിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണഗണങ്ങൾ പറഞ്ഞു, രണ്ടുപേരും സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ ഖദീജ ബിന്തു ഹുവൈലിദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ സ്വീകരിക്കാനും തയ്യാറായി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളൊക്കെ നടന്നു. അവസാനം വിവാഹത്തിൻ്റെ മുഹൂർത്തമടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകായോഗ്യമായ വിവാഹത്തിൻ്റെ കാർമേഘങ്ങൾ, കാരുണ്യത്തിൻ്റെ മേഘങ്ങൾ അടുത്തുകൂടുകയാണ്. അപ്പോഴാണ് ഇടയിൽ വെച്ചുകൊണ്ട് പറയുന്നു, യാ മഅശറ നിസാഇ ഖുറൈഷ്, കഅബാലയത്തിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഒരു ജൂത പാതിരി വിളിച്ചു പറയുകയാണ്, അല്ലയോ ഖുറൈഷി പെണ്ണുങ്ങളെ, വാഗ്ദത്ത പ്രവാചകൻ വരാനായി, ഫയ്യത്തു കുന്നസ്തതാഅത് അൻ തകൂന ഫിറാശൽ ലഹു ഫൽതഫൽ,
ആ വാഗ്ദത്ത നബിയുടെ വിരിപ്പാകാൻ ഇഷ്ടമുള്ളവർ ആരാണ്? ശ്രമിച്ചോളൂ സ്ത്രീകളെ എന്ന് വിളിച്ചു പറയുമ്പോ ആ ജൂതപാതിരി ഖദീജത്തുൽ കുബ്രായുടെ മുഖത്തേക്കൊന്നു നോക്കിയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അവിടെ നിന്ന് ഖദീജ നാണത്തോടെയാണ് മടങ്ങി വന്നതെന്നും അടയാളപ്പെടുത്തുന്നു. അങ്ങനെയുള്ള മുന്നറിയിപ്പുകളോട് നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം അടുക്കുന്നു. ചർച്ചകളെല്ലാം മുറുകി രണ്ടു പക്ഷത്തു നിന്നും ആളുകളെത്തി. 10 or 12 ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പിതൃവ്യന്മാരോടൊപ്പം ഹബീബ് എത്തി. അവരുടെ ഇടയിലേക്ക് അബൂ ത്വാലിബ് എഴുന്നേറ്റു നിൽക്കുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ മൂല്യങ്ങളില്ലാത്ത കാലത്ത്, സംസ്കാരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജത്തുൽ കുബ്രായുടെയും വിവാഹാലോചനകൾ നടന്നു. കാലമേ മാറിയിരിക്കുകയാണ്. ജാഹിലിയത്തിന്റെ പുനരാവർത്തനങ്ങൾക്ക് സാക്ഷിയാകുന്ന മുസ്ലിം ലോകമാണിവിടെ. വിവാഹാലോചന മുഴുവൻ മുതൽ അനാചാരം തലയിൽ വലിച്ചുകയറ്റുന്ന തലമുറകളാണിവിടെ. പണ്ഡിത കുടുംബമെന്നോ പാമര കുടുംബമെന്നോ പണക്കാരെന്നോ പണമില്ലാത്തവരെന്നോ വ്യത്യസ്തതയില്ലാതെ ഒരുപാട് അനാചാരങ്ങളെ വലിച്ചു കയറ്റുന്ന പുതിയ വിവാഹ സംസ്കാരത്തിൻ്റെ ഇരകളെ നമ്മുടെ മാതൃകയാരാണ്? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഉത്തമമായ മാതൃകയുടെ മണിമകുടമണിഞ്ഞ് മദീനയുടെ ഗുംബദേ ഖസ്റഇന്റെ താഴെ വിശ്രമിക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പുതിയ പിളയും കൊണ്ട് പുതിയ പിളയുടെ സംഘം വന്നു. വഹദറ മഅഹു ഇമാമുഹു ഫീഹിം അബൂ ത്വാലിബ് വൽ അബ്ബാസ് വഹംസ, അബ്ബാസ് എന്നവരും ഹംസത്തുൽ കറാറും എല്ലാവരുമുണ്ട്. അങ്ങനെ എതിർപക്ഷത്തുള്ള പെണ്ണിൻ്റെ വീട്ടുകാരുമെല്ലാം ഉള്ളപ്പോഴാണ് അബൂ ത്വാലിബ് എഴുന്നേറ്റ് നിന്നു. അൽഹംദുലില്ലാഹില്ലദി ജഅലന മിൻ ദുർരിയത്തി ഇബ്രാഹിം വസറഈ ഇസ്മായിൽ വലിഇലി മഅദ് വഉൻസുരി മുദർ വജഅലന ഹളനത ബൈതിഹി وسوى سهرمه وجعل لنا بيتا محجوجا وحرما آمنا وجعلنا حكام الناس. അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാണ്. ഹംദ് കൊണ്ട് തുടങ്ങുന്ന വിവാഹത്തിന്റെ ഖുതുബയാണ് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയത്തി ഇബ്രാഹിം. അബ്രഹാം നബിയുടെ വേദക്കാരുടെ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന് വസറഈ ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ താഴ്വരയിലൂടെ മഅദിൻ്റെ മഅദ് എന്ന ഗോത്രത്തിലൂടെ മുദർ എന്ന ശാഖയിലൂടെ എന്നിട്ട് വജഅലന ഹലനത ബൈതിഹി, അല്ലാഹുവിൻ്റെ വീടിൻ്റെ പരിചാരകരായി അല്ലാഹു നമ്മളെയാക്കി, അവന്റെ ഹറമിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവരായി അൽ ഖായിമീന ബിഖിദ്മതിഹി അതിന്റെ സേവകരാക്കി മാറ്റി. വജഅലനാ ബൈതൻ മഹ്ജൂജ, ഹജ്ജ് ചെയ്യപ്പെടുന്ന വീട് നമ്മുടെ കയ്യിലാണ്. വഹറമൻ ആമിന, സുരക്ഷയുടെ ഭൂമി നമ്മുടെ കയ്യിലാണ്. വജഅലനാ ഹുക്കാമന്നാസ്, ജനങ്ങളുടെ വിധികർത്താക്കൾ ഞങ്ങളാണ്. പ്രശ്നമുണ്ടായാൽ ഞങ്ങളോടാണ് തീർപ്പ് കൽപ്പിക്കാൻ വരിക. ഇന്നബിനി ഇന്നബിന അഖീ ഹദാ, എന്നിട്ട് പറയാണ് എന്റെ അനുജന്റെ മകനാകുന്ന ഈ നിൽക്കുന്ന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ. അബൂ ത്വാലിബ് പറയുകയാണ് ലാ യുസനു ബിഹി റജുലുൻ ഇല്ലാ റജഹ ബിഹി ശറഫൻ വനബിലാ, ഏതൊരാണിനോട് തൂക്കി നോക്കിയാലും മികച്ചു നിൽക്കുന്ന ഗുണങ്ങളുടെ നേതാവാണ്. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, ആരോട് വെച്ച് നിങ്ങൾ നോക്കിയാലും
മാന്യതയിലും സത്യസന്ധതയിലും സുമുഖതയിലും സൗന്ദര്യത്തിലും എല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ്. വഫലൻ വഅഖല, പ്രവാചകത്വത്തിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പുള്ള സംഭവമാണ്. 25-ാമത്തെ വയസ്സാണ് ഞാൻ വായിക്കുന്നത്. വഫലൻ വഅഖല, ബുദ്ധിയിലും ശ്രേഷ്ഠതയിലും. വൈൻകാന ഫിൽ മാലി ഖല്ല്, സാമ്പത്തികമായി അല്പം പിന്നിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അബൂ താലിബിന്റെ ദിഷണയാർന്ന വിശദീകരണം, ഫൈനൽ മാല ലില്ലുൻ സായിൽ, ഇന്നൽ മാല ലില്ലുൻ സായിൽ, സമ്പത്ത് മാറി സഞ്ചരിക്കുന്ന നിഴലാണ്. ചിലപ്പോ നിഴൽ ഇങ്ങോട്ട്, ചിലപ്പോ നിഴൽ അങ്ങോട്ട്, മാറി സഞ്ചരിക്കുന്ന നിഴലാണ്. ചിലപ്പോ ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രൻ, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ആഢ്യൻ, അങ്ങനെയൊക്കെ ആകാം. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ പരാതിയില്ല. വഖദ് ഖതബ ഇലൈക്കും റഗബതൻ ഫീ കരീമതികും ഖദീജ, നിങ്ങളിൽ മാന്യയായ നല്ലവളായ നല്ല ഗുണങ്ങളുള്ള ഖദീജയിലേക്ക് ഞങ്ങൾ കെട്ട് ആലോചിക്കുകയാണ്. എന്നിട്ട് 480 ദിർഹം മഹറായി വെച്ചുകൊണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിവാഹം പറയുന്നു. 480 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹറായി നൽകിക്കൊണ്ട്, ഇതാ നിങ്ങളുടെ കൂട്ടത്തിലെ ഖദീജ, വർത്തക പ്രമുഖയായ നല്ല കച്ചവടക്കാരിയും സമ്പന്നയുമാണ്. ഞങ്ങൾക്ക് പണത്തിൽ മൂല്യം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. 480 ദിർഹം ഹബീബ് കൊടുത്തിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവാഹം നടത്തുന്നു. അപ്പോഴുണ്ട് അപ്പുറത്തുണ്ട് പണ്ഡിതന്മാർ, ആരാരാണ്? വറഖത്ത് ബിൻ നൗഫൽ നല്ല വേദപണ്ഡിതനാണ്, മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനാണ്. ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കുന്ന സമയത്ത് അടുത്തുകൂടി നടന്നിരുന്നു എന്ന് ചില വ്യാഖ്യാനങ്ങളിലുണ്ട്. ഏതായാലും വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ച് നല്ലൊരു ചരിത്രഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ മുതഅല്ലിമീങ്ങൾക്കൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ഏതായാലും ശരി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞ് ഓതിക്കഴിഞ്ഞപ്പോ വറഖത്ത് ബിൻ നൗഫൽ എഴുന്നേൽക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ കമാ ദകർത്ത വഫള്ളലനാ അലാ മാ ദത്ത ഫനഹനു സാദത്തുൽ അറബി, ഞങ്ങൾ അറബികളുടെ നേതാക്കളാണ്, രാജാക്കളാണ്. വാന്തും അഹ്ലു ദാലിക കുല്ലി, നിങ്ങളാ പറഞ്ഞതിന്റെ മുഴുവനും അർഹരാണ്. ലാ യുൻകിറുൽ അറബ് ഫളലക്കും, നിങ്ങളുടെ മഹാത്മ്യം അറബികൾ നിഷേധിക്കുകയില്ല. എല്ലാമാണ് പക്ഷേ, എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവരുന്ന സംസ്കാരമുള്ള കാലം, വഴിയിലൂടെ പോകുന്ന പെണ്ണിനെ ആക്രമിക്കുന്ന കാലം, ആ കാലത്താണ് മാന്യരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകായോഗ്യമായ വിവാഹം നടക്കുന്നത്. വറഖത്ത് ബിൻ നൗഫൽ പറയാണോ, ജനങ്ങളെ നിങ്ങൾ സാക്ഷി നിൽക്കണം. ഫഷ്ഹദു അലയ്യ മാഅശര ഖുറൈശ് അന്നി ഖദ് സവ്വജ്തു ഖദീജത ബിൻത ഖുവൈലിദ് ബിൻത ഖുവൈലിദ് മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ വദക്കറൽ മഹ്റ, മഹർ പറഞ്ഞിട്ട് നിക്കാഹങ്ങ് നടത്തി കൊടുക്കുന്നു വറഖത്ത് ബിൻ നൗഫൽ. ഖുതുബോദിയതാരാണ്? അബൂ താലിബാണ്. നിക്കാഹ് കഴിച്ചു കൊടുത്തതാരാണ്? വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദപണ്ഡിതനാണ്, തൗറാത്ത് അറിയുന്ന ആളാണ്, ഹബീബിനെ തിരിച്ചറിഞ്ഞ ആളാണ്. ഇന്നോ നാളെയോ വറഖത്ത് ബിൻ നൗഫലിലേക്ക് നമ്മൾ വരുന്നതാണ്. അന്തില്ലദീ സ്വദ്ദഖ്തി അഹ്മദ ബിൽ ഹുദാ ഫഗദൗതി ബിൽ ഈമാനി ഉലൽ മുസ്ലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴുണ്ട് അസൂയമൂത്ത വിഘടിതർ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹയെ വധുവായി കിട്ടിയപ്പോ അസൂയമൂത്ത ഒരുപറ്റ ആളുകളുണ്ട് അവിടെ. അവരെല്ലാം പണ്ട് ഖദീജ ബീവിയെ വിവാഹാലോചന നടത്തിയവരാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അവർ ദാറുന്നദുവയിൽ കൂടിയിട്ടിങ്ങനെ ആലോചിച്ചു. ദാറുന്നദുവയിൽ കൂടിയിട്ടുള്ള സമ്മേളനം
നമ്മൾക്ക് കിട്ടാത്ത ആ ഭവതിയെ ആ മനുഷ്യന് കിട്ടിയിരിക്കുന്നു. ആ പെണ്ണിനെന്താ ഭ്രാന്താണോ, ആ പെണ്ണിനെ ഭ്രാന്ത് പിടിച്ചതാണോ? നമ്മളൊക്കെ ഇവിടുത്തെ വലിയ മുതലാളിമാരിങ്ങനെ ഇരിക്കുമ്പോൾ, നല്ല പണക്കാരിവിടെ ഇരിക്കുമ്പോൾ, ഒരു പണവും ഇല്ലാത്ത എത്തിയും കുട്ടിയാണോ കിട്ടിയത് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന വർത്തമാനം ഖദീജ ബിന്തു ഹുവൈലിദ് അറിയുകയാണ്. അതാ അബൂലഹബിൻ്റെയും അബൂജഹലിൻ്റെയും അധ്യക്ഷതയിലുള്ള മീറ്റിങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടാത്ത ഖദീജയെ മുഹമ്മദ് നബിക്ക് മുഹല്ലമീന്ന് കിട്ടിയോ? അന്ന് പ്രവാചകത്വത്തിൻ്റെ പ്രഖ്യാപനം നടന്നിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ആലോചിച്ചു ഇതിന് നല്ലൊരു മറുപടി കൊടുക്കാൻ എന്താ ചെയ്യുക. അതിനുവേണ്ടി ഒരു കാര്യം ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ നല്ലൊരു സദ്യ ഒരുക്കി, എന്നിട്ടൊരു ദൂതനെ വിട്ടു. അല്ല, നിങ്ങൾ ചെന്നിട്ട് അബൂലഹബിനെ വിളിക്കണം, അബൂജഹലിനെ വിളിക്കണം, ഉത്ബത്തിനെ വിളിക്കണം, ഷൈബത്തിനെ വിളിക്കണം, വലീദ് ബിൻ മുഗീറയെ വിളിക്കണം, ദാറുന്നദ്വയിലെ മീറ്റിങ്ങിന് വന്ന എല്ലാവരെയും വിളിക്കണം. ഒന്ന് വിളിച്ചപ്പോൾ അബൂലഹബ് പറഞ്ഞു, ഞാൻ പോവില്ല, എന്തോ ഒരു ചതീദിൻ്റെ പിന്നിലുണ്ടാകും. അബൂലഹബ് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റൂല. അപ്പോൾ പറഞ്ഞു, ഖദീജ ഹുവൈലിദിൻ്റെ മകളാണ്, നല്ല വർത്തക പ്രമുഖയുടെ മകൻ മകൾ, നല്ല കച്ചവടക്കാരി, നാളെ ചിലപ്പോൾ നല്ല വല്ലതും നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്നാലോ, നമുക്കൊന്ന് പോയേക്കാം. അവസാന സദ്യക്ക് വേണ്ടി വന്നിരുന്നു, മദ്യം കാണാനില്ല. അവർ പറഞ്ഞു, ഈ സദ്യക്കൊരു രസമില്ല, ബാക്കി എല്ലാം ഉണ്ട്, പക്ഷേ മദ്യമില്ലല്ലോ, അത് നമുക്ക് തിരിച്ചു പോയിട്ട് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അരമനയുടെ അകത്തളത്തിൽ നിന്ന് രാജാത്തിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ അതിഥികളോട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാം ആലോചിച്ചതായി ഞാൻ അറിഞ്ഞു. നല്ല സമ്പന്നയായ ഞാനെന്തിനാണ്, നല്ല പണമുള്ള ഞാനെന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ സ്വീകരിച്ചതെന്ന്? എന്നാൽ പറയട്ടെ, നിങ്ങളെല്ലാം മോഹിച്ചതെൻ്റെ പണമാണ്, നിങ്ങളെല്ലാം മോഹിച്ചതെൻ്റെ മേനിയാണ്. ഇദ്ദേഹം എൻ്റെ ഒന്നും ആഗ്രഹിച്ചിട്ട് വന്ന ആളല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ മുതൽ എൻ്റെ ഭർത്താവായ അല്ലമീനിനെ പണമില്ലാത്ത ദാരിദ്ര്യമുള്ള ആളെന്ന് വിളിച്ച് നിങ്ങളാരും കളിയാക്കേണ്ടതില്ല, നിങ്ങളാരും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്, ഈ സെക്കൻഡ് മുതൽ എൻ്റെ മുഴുവനും സമ്പത്ത് അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒരു ചില്ലിക്കാശുമില്ല. ഞാനാണ് ഫക്കീർ, ഞാനൊന്നുമില്ലാത്തവൾ, ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് എല്ലാമുള്ളവർ, എൻ്റെ മുഴുവൻ സ്വത്തും ഞാൻ എൻ്റെ ഭർത്താവിന് നൽകിയിരിക്കുന്നു. നിങ്ങളാകെ കണ്ടൊരു ന്യൂനത, നല്ലവരായ സുമുഖനായ സുന്ദരനായ എല്ലാമുള്ള ഒരാൾ, നിങ്ങൾ കണ്ടത് പണമില്ല എന്നാണ്. അപ്പോൾ പണമുള്ള എനിക്കെന്ത് പറ്റിയെന്നാണ്? എന്നാൽ ഞാൻ സ്വീകരിച്ചത് സർവസമ്പൂർണനെയാണ്. നിങ്ങൾ കണ്ട ന്യൂനത പണമില്ലാത്ത ന്യൂനതയാണ്, അത് മുഴുവനും ഞാനിതാ നൽകിയിരിക്കുന്നു. ഐനുൽ കമാലി വൈനുൽ ജമാലി വൈനുൽ നവാലി വൈനുൽ വസാൽ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു റിക്വസ്റ്റ് ഇടക്ക് കൂടി പറയാനുണ്ട്. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ആരും സ്ത്രീധനം വാങ്ങാൻ ഇത് തെളിവാക്കല്ലേ, ഇത് ഹബീബ് ഡിമാൻഡ് ചെയ്ത് വാങ്ങിയതല്ല. ഹബീബിന് വേണമെങ്കിൽ ലോകമാകമാനമുള്ള സ്വത്തുണ്ട്. വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അന്നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമീ وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم അറബ് ലോകത്തുള്ള മാമലകൾ മാടി വിളിച്ചു കനകമായി കൈവെള്ളയിലേക്ക് വരട്ടേന്ന് പറഞ്ഞു. വേണ്ട, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയൊഴിഞ്ഞതാണ്. പക്ഷേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് മുഴുവനും
ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പിന്നെ ഉപകാരപ്പെട്ട പണമാണ്. ഹബീബിന് കൊട്ടാരം ഉണ്ടാക്കാനല്ല, മൂവിംഗ് പാലസ് വാങ്ങാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെലവായത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞില്ലേ, വവജദക ഇലൻ ഫാഗന, ഓ നബിയേ സമ്പന്നതയില്ലാത്തവരായപ്പോ അവിടുത്തെ സമ്പന്നനാക്കിയില്ലേ നബിയേ. അവിടെ ഖുർത്തുബി ഇമാം തങ്ങൾ നൽകുന്ന വ്യാഖ്യാനം കണ്ടോ, ഐ അഗനാക ബി ഖദീജത റളിയല്ലാഹു അൻഹാ, നബിയേ തങ്ങൾക്ക് ദഅവത്തിന് ആവശ്യമായ സംഖ്യയില്ലാത്ത സമയമുണ്ടായിരുന്നു, അപ്പൊ തങ്ങളെ സമ്പന്നനാക്കാൻ സമ്പന്നയായ ഖദീജയെ തന്നില്ലേ നബിയേ. ഖുർആൻ ചോദിക്കുകയാണ് യതീമൻ ഫാവാ, അവിടുന്ന് അനാഥരായിരുന്നപ്പ സംരക്ഷണം നൽകിയില്ലേ നബിയേ. സമ്പന്നതയില്ലാഞ്ഞപ്പ സമ്പന്നയായ ഖദീജയിലൂടെ ആവശ്യമുള്ളത് മുഴുവനും നൽകിയില്ലേ നബിയേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച മഹദി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവനും എല്ലാം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി ജീവിതം മുഴുവനും ഹബീബിന് വേണ്ടിയാണ്. ഓക്കെ മറുത്ത ബാഹേരാ, എത്ര ഉന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കുന്ന നേതാവാണ് ഹബീബ്. തിരിച്ചറിഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹാ, അകക്കണ്ണുള്ളവർ ആത്മാർത്ഥമായി ആശയങ്ങൾ അറിയുന്നവരാണ്. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തു നിൽക്കുന്ന സയ്യിദ് ഇബ്നു ഹാരിസയാരാണ്. പ്രവാചകത്വത്തിന്റെ ആത്മാവിനെ പ്രഖ്യാപനത്തിന് മുമ്പ് തിരിച്ചറിഞ്ഞ ബാലനാണ് സയ്യിദ് ഇബ്നു ഹാരിസ. അതുകൊണ്ടാണ് സേവകനായി അടുത്തു നിന്നിട്ട് സ്വന്തം പിതാവിനെ മാറ്റിയിട്ട് റസൂലുള്ളാന്റെ കോന്തല പിടിച്ച മനുഷ്യൻ. ഖുർആനിൽ പേരു പറയപ്പെട്ട ഏക സ്വഹാബി സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു ഹബീബ് ആരാണ് പ്രഖ്യാപനത്തിന് മുമ്പ്. അതുപോലെ തിരിച്ചറിഞ്ഞു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു തിരിച്ചറിയുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ജീവിതം. രണ്ട് ഭർത്താക്കന്മാരോടൊപ്പം യൗവനത്തിന്റെ വൈവാഹിക സുഖമറിഞ്ഞെങ്കിലും ഇതോ ലോകമാകമാനമുള്ള സർവഗുണസമ്മേളനത്തിന്റെ സമീക്ഷയായ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ ജീവിതത്തിന്റെ ഭാഗം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറു തേക്കാതെ സുഗന്ധമുള്ള നേതാവ്, സുസ്മേരവദനരായി മാത്രം ജീവിച്ച നേതാവ്. ആ നേതാവിനെ കിട്ടുന്ന പെണ്ണിനുണ്ടോ മതിയാകുന്നു. ഖദീജ റളിയല്ലാഹു അൻഹാ മുഴുസമയ സേവനത്തിലാണ്. പിന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിനൊന്നും ഇടപെട്ടിട്ടില്ല. ചരിത്രം വായിച്ചിട്ട് അങ്ങനെ കാണാനേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച ശേഷം പിന്നൊരു യാത്രാസംഘത്തെയും വിട്ടില്ല, പിന്നൊരു കച്ചവടത്തിനും ഇറങ്ങിയില്ല. ഹബീബിന്റെ സേവനത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. കാരണമേതാണ്? അല്ലാഹു തആല നിശ്ചയിച്ച ദൗത്യത്തിന്റെ രാജാവിനെ കലവറയില്ലാത്ത സഹകരണം കൊടുക്കാനുള്ള നിയോഗം. എന്തൊരു ഭാഗ്യമാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയത്. ഏതായാലും ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അതാ പിറക്കുന്നു ഖാസിം എന്ന പൊന്നുമോൻ. പ്രവാചക കുടുംബത്തിലെ പ്രഥമ കുസുമമാകുന്ന ഖാസിം ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ജനിച്ചു വീഴുകയാണ്. അന്ന് സേവനം ചെയ്ത പെണ്ണിന്റെ പേര് സൽമ എന്നാണ്. ആരെ? ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രസവ പരിചരണത്തിനു നിന്ന പെണ്ണ്, സൂതി കർമ്മിണിയായി നിന്ന പെണ്ണ്. ആരാണ് സൽമ എന്ന പെണ്ണാണ്. ഇത് വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിൽ വരണം.
ഞാൻ പറയുന്നത് മഹാത്മജിയുടെ ചരിത്രമല്ല, ഞാൻ പറയുന്നത് ഇന്നലെയോ മെനയാണോ കഴിഞ്ഞു പോയ ഒരാളുടെ ചരിത്രമല്ല, ഞാൻ പറയുന്നത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയ ലോകഗുരുവായ പുണ്യനബിയുടെ ചരിത്രമാണ്. ആ ഹബീബിന്റെ വീട്ടിലെ വീട്ടുകാരിയുടെ പേര് കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏക മനുഷ്യൻ, ഇതുപോലെ വേറൊരാൾ ചരിത്രത്തിലില്ല. കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തപ്പെട്ട നേതാവ് വേറെ ആരാണ്? ഇത് വായിക്കുമ്പോഴല്ലാതെ പിന്നേത് വായിക്കുമ്പോഴാണ് ആനന്ദത്താൽ ഹൃദയം ആറാടേണ്ടത്? ചരിത്രം സൃഷ്ടിക്കാൻ നെട്ടോട്ടമോടുന്ന മതാചാര്യന്മാർ, ചരിത്രമില്ലാതെ കിടന്നുകൊണ്ട് നിലവിളി ഉയർത്തുന്ന സൈദ്ധാന്തികന്മാർ, സാമൂഹിക ബന്ധങ്ങളില്ലാത്ത കേവലം വരുന്ന ജാടകളുടെ ആളുകൾ, അപ്പോഴാണ് നമ്മുടെ നേതാവിനെ അറിയേണ്ടത്. മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും നേതാവ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം സമ്പൂർണമാണ് മോനെ. ഇതുപോലെ ചരിത്രം അറിയിക്കാൻ ലോകത്തൊരു നേതാവുമില്ല. അത്ര നല്ലൊരു നേതാവിനെ കിട്ടിയിട്ട് നിനക്ക് പിന്തുടരാൻ വയ്യ. ഏതോ ചില ആളുകളുടെ, ഏതോ ചില സിനിമാ സ്റ്റാറുകളുടെയും സ്പോർട്സ് സ്റ്റാറുകളുടെയും പിന്നിൽ ജീവിതം ഹോമിക്കുന്ന ചെറുപ്പക്കാരാ, നീ എന്തുകൊണ്ട് ഹബീബിനെ അറിയുന്നില്ല? സമ്പൂർണമായ ജീവിത വ്യവസ്ഥിതി അടയാളപ്പെടുത്തിയ ലോക നേതാവിനെ അറിയാതെ താൽക്കാലിക ജന്തുക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന ബുദ്ധിശൂന്യനായ യുവാവേ, മടങ്ങി വരിക ഇസ്ലാമിൻ്റെ മഹിതമായ വഴിയിലേക്ക്. എനിക്ക് തുടരേണ്ട മാതൃക ആരുടേതാണ്? നല്ലതു മാത്രം സമ്മാനിച്ച നേതാവിൻ്റെ മാതൃക, ലോകത്തിന് നല്ല നിവേദ്യം മാത്രം നൽകിയ നേതാവിൻ്റെ മാതൃക. ഖുദാ കീ റസാ ചാഹതേ ദോ ആലം, ലോകമാകമാനം ആശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്, അള്ളാഹു തആല ഡിമാൻഡ് ചെയ്യുന്നത് റസൂലുള്ളാഹിൻ്റെ പ്രീതിയാണ്. അപ്പോഴാ പ്രീതിയുടെ നേതാവിനെ നീയൊന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ആ ചരിത്രം മക്കൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് രാവിലെ കൈപ്പിടിച്ചിട്ട് LKG-യിലേക്കുള്ള ബസ്സിൽ കയറ്റിവിട്ട ഉമ്മ, നിന്റെ മോന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റസൂലുള്ളാഹിനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ സന്ധ്യക്ക് TV-യുടെ മുമ്പിലിരുന്നപ്പോൾ അവൻ പഠിച്ചതൊരു ഫിലിം സ്റ്റാറിനെയാണ്. അവനത് പ്രാക്ടിക്കലി പ്രയോഗിക്കാൻ പോണത് ആ സ്റ്റാറിനെയാണ്. ആ ഇളം മനസ്സിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മഹനീയരായ പ്രവാചകരെ ആയിരുന്നു. മറന്നുപോയോ മോളെ? അങ്ങനെ മോള് മറന്നുപോയപ്പോഴാണ് മോളുടെ മോം പള്ളിക്കൂടത്തിൽ പോയിട്ട് വൈകുന്നേരം വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ ഇന്നലെ കണ്ട സിനിമയിലെ ചില സീനുകൾ പ്രാക്ടിക്കലാക്കാൻ ആരെയും കിട്ടാനില്ല. വരട്ടെ LKG-യിലെ മറ്റൊരു മോള് കൈപിടിച്ചിട്ട് കുളക്കടവിലേക്ക് പോയിട്ട് മാനത്ത് കണ്ണിയെ കാണിച്ചു കൊടുക്കുമ്പോഴേക്ക് അവൻ്റെ മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങൾ വഴിഞ്ഞൊഴുകുന്നത് എത്ര വൃത്തികെട്ട സംസ്കാരം. ഇന്നലെ മെനിഞ്ഞാ നോക്കിയുള്ള നമ്മുടെ മലയാളത്തിലെ പ്രമുഖ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് മുഴുവനും വൃത്തികെട്ട ന്യൂസുകൾ കൊണ്ട് ഗത്യന്തരമില്ലാത്ത ആരുടെയോ ചില എഴുത്തുകളാണ്. അതുകൊണ്ട് പരസ്യങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഈ സമൂഹത്തിൻ്റെ ഇളം മനസ്സുകളെ മലിനമാക്കിയവരെ ആ പേടകങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ടാണ് ചാരിത്ര പ്രസംഗം നടത്തേണ്ടത്. ഈ ഇളം മനസ്സുകളുടെ ഉള്ളിലേക്ക് വൃത്തികേട് വരാതിരിക്കാനാണ് പണ്ടേ മതപ്രസംഗത്തിൽ TV-യെ പിശാചിൻ്റെ പെട്ടിയാക്കിയത്. ഇപ്പൊ ചിലർക്ക് തോന്നി കോതമംഗലത്തെ 10 വയസ്സുകാരൻ വഴിവിട്ടു പോകാനുള്ള കാരണം പിതാവിൻ്റെ ബ്ലൂ ഫിലിം. സ്വന്തം മാതാവിൻ്റെ ജീവിത രഹസ്യങ്ങളെ പകർത്തിയിട്ട് പണമുണ്ടാക്കുന്ന മക്കളുള്ള കാലം. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന പെങ്ങളുടെ സീനുകൾ ഇപ്പുറത്തെ കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയിട്ട് പണമുണ്ടാക്കുന്ന ആങ്ങളയുടെ കാലം. അധ്യാപനം നടത്തുന്ന അധ്യാപികയുടെ സ്വകാര്യ മേഖലകളെ സൂക്ഷ്മദർശിനി കൊണ്ട് പകർത്തിയെടുത്തിട്ട് ആസ്വദിക്കുന്ന ശിഷ്യന്മാരുള്ള കാലം.
ഇനി എങ്ങോട്ടാ മനുഷ്യ നിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ നൂലാമാല പറഞ്ഞ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? പണ്ടൊക്കെ അഡ്വാൻസ്ഡ് മോഡേൺ ആധുനികതയും അത്യാധുനികതയും പറഞ്ഞിട്ട് മതാധ്യക്ഷന്മാരെ അവഹേളിച്ചവർ എവിടെ പോയി? എവിടെങ്കിലും ഇസ്ലാമിനെതിരെ കാമാന്ന് മിണ്ടിയാൽ ആയിരം പേനെടുക്കുന്ന മലയാളത്തിലെ ബുദ്ധിജീവികൾ മുഴുവനും മരിച്ചുപോയോ? നിങ്ങൾ ആലോചിക്കണം. ചില മാസികകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് വളരാൻ മാത്രം. ഇവിടെ കുത്തക പ്രസാധകരുടെ മാസികകൾ, കുതിരയോ ആനയൊക്കെ പേരിട്ടിറങ്ങിയ മാസികകൾ, അവർ ജീവിക്കുന്നത് ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രം. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ ദർശനങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെ കൂടെ കടൽ കിഴവന്മാരായ ബുദ്ധിജീവികളുണ്ട്. ആലോചിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും, എവിടെങ്കിലും ഇസ്ലാമിനെതിരെ ജിഹാദ്, എക്സ്ട്രീം തീവ്രവാദം, ഉഗ്രവാദം, വിഖണ്ഡവാദം, സ്ഫോടനം, ഇതൊക്കെ എഴുതാൻ പേനയെടുത്ത ബുദ്ധിജീവികൾക്കൊന്നും ഈ പാവപ്പെട്ട പിഞ്ചോമന മക്കൾ വൃത്തികേടിലേക്ക് പോയിട്ട് ഒന്നും എഴുതാനില്ല. മാത്രമല്ല, ഇവിടുത്തെ പത്രങ്ങൾക്കൊക്കെ ഒരു സംസ്കാരമുണ്ട്. ഇസ്ലാമിനെ എതിർത്താരെങ്കിലും എഴുതി അതിന് ആൻസർ കൊടുക്കാനൊരു ലേഖനത്തിനുള്ള മനസ്സില്ലാത്ത പത്രങ്ങളാണ്. പിന്നൊന്നുകൂടിയുണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഇവിടെ സമീപകാലത്ത് വന്ന സ്ത്രീ പീഡന കേസുകളിൽ മുഴുവനും പുരുഷനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളെ വരാറുള്ളൂ. എന്നാൽ 110 പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പെങ്കൊച്ചെന്നാ മിണ്ടാതിരുന്നതെന്ന് ചോദിക്കാനൊരു പത്രങ്ങളും ഇല്ല. നിങ്ങൾ വായിച്ചപ്പോൾ വിലയിരുത്തിയോന്ന് എനിക്കറിയില്ല. 50 പേരുടെ കൂടെ ജീവിക്കേണ്ടി വന്നപ്പോഴും അവൾ എന്തുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ ആളില്ല. വഴിവക്കിലൂടെ മുക്കാൽ നഗ്നയായി നടന്ന പെണ്ണിനെ ഏതോ ഒരുത്തൻ ചാടിപ്പിടിച്ചപ്പോൾ എന്താ പെണ്ണെ തുണിയെടുക്കാത്തതെന്ന് ചോദിക്കാൻ ഇവിടെ നീതിപീഠങ്ങളില്ല. അപ്പോൾ തലതിരിഞ്ഞ വായനകൾ മാത്രം നടക്കുന്നൊരു ലോകത്തെ വൃത്തികെട്ട ചിത്രങ്ങൾ കാണാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം. മടങ്ങി വരണം. ഇതിനൊക്കെ പരിഹാരമൊന്നേ ഉള്ളൂ, ആത്മീയതയുടെ വഴിയിലൂടെ നമ്മുടെ മക്കളെ പരിചരിച്ച് ആധ്യാത്മികതയുടെ രസവും രുചിയും അവരെ കൊണ്ട് പഠിപ്പിക്കണം. മോനെ, കാണുന്ന ചിത്രങ്ങളുടെ ഛായാ മേഖലകളല്ല നിന്നെ കീഴടക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ജീവിപ്പിക്കേണ്ടത് മദീനയിലെ രാജാവാണ്, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മതങ്ങളിലേക്ക് വരാൻ ലോകത്തെ ആഗമാനം അടിവിളിക്കണം. വരാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖാസിം എന്ന പൊന്നുമോന് ജന്മം കൊടുത്തപ്പോ അതാ കയ്യിൽ വെച്ച് താരാട്ടുപാടുന്ന പ്രിയപ്പെട്ട മാതാവ് ഖദീജ വേറെ 3 മക്കൾക്ക് ജന്മം കൊടുത്ത് താരാട്ടുപാടിയിട്ടുണ്ട്. പക്ഷേ ഇതാരുടെ മകനാണ്? അതുല്യമായ വ്യക്തിപ്രഭാവത്തിന്റെ രാജകിരീടങ്ങളിൽ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ലോകോത്തരമായ ലോകത്തിൻ്റെ മുഴുവനും നേതാവിൻ്റെ പൊന്നുമോനാണ്. ഹബീബിൻ്റെ ഭാഗമായ ഖാസിമിനെ മടിത്തട്ടിൽ വെച്ച് താരാട്ടുപാടിയിട്ട് അമ്മിഞ്ഞ കൊടുത്ത് ആശ തീരുന്നതിന് മുമ്പ് മോനങ്ങ് മരിച്ചുപോയി. ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നുണ്ടേ. അപ്പോഴാണ് പൊന്നുമോൻ മരിച്ചുപോയ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഖദീജ പറയുകയാണ്, അല്ലയോ നബിയേ, അൽ അമീനായ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ എൻ്റെ മോന് പാല് കൊടുത്ത് ആശ തീർന്നിട്ടില്ല, അതിനു മുമ്പങ്ങ് മരിച്ചുപോയല്ലോ. സാന്ത്വനത്തിൻ്റെ നിറനിധി കൊണ്ട് മനസ്സിൽ നിന്ന് മധുവൊരുക്കിക്കൊടുത്ത പ്രിയപ്പെട്ട ഭർത്താവായ അല്ലമീൻ പറയുകയാണ്, മോളെ വിഷമിക്കണ്ട, സ്വർഗത്തിൽ അമ്മിഞ്ഞ ഊട്ടാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടേ. എന്തു നല്ല മറുപടിയാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിൻ്റെ 5 വർഷം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ വരുന്നു, അതാ 2 ജന്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹാ. പിന്നെയും ആ കുടുംബത്തിലേക്ക് വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ റുഖിയ വരികയാണ്.
പിന്നീട് വരുന്നു ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു പെൺമക്കൾ നാലു പേർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ, ആ വലിയ കുടുംബം, ചെറിയ കുടുംബം, മഹത്വമുള്ള കുടുംബം, മഹാത്മ്യത്തിൽ വലുതാണ്. അംഗസംഖ്യ 5 അന്നത്തേത് വെച്ച് നോക്കുമ്പോ ചെറുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാത്സല്യ നിധികളായി വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ചരിത്രത്തിന്റെ ഒരുപാട് പേജുകൾ മറിച്ചിട്ടുകൊണ്ട് പറയട്ടെ, മാതാവ് ഖദീജ പറയുന്നു, മകൾ സൈനബിന് വിവാഹത്തിന്റെ സമയമായല്ലോ, നമ്മളോട് ചാർച്ച ബന്ധമുള്ള അംറു ബിനിൽ ഇബ്നിൽ ആസ് ബിനു റബീഇ, അബുൽ ആസ് ബിനു റബീഇനെ കൊണ്ടുവന്ന് വിവാഹം ചെയ്താലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതമായി. ഇന്ന് ഭ്രൂണഹത്യകൾ നടത്തുന്ന പുതിയ യുഗത്തോട് പറയാം, പെണ്ണ് ജനിക്കുമ്പോഴേക്ക് തല കുനിക്കുന്ന തലമുറയുടെ മുമ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺമക്കളുടെ മാതാപിതാവെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടക്കുന്നത്. അന്നൊരു പെൺകുട്ടി ജനിച്ച് നിറഞ്ഞാൽ വാപ്പ ഇങ്ങനെ തലയും കുനിച്ചാ നടക്കുക, ചിലപ്പോൾ കുഴി കൊണ്ടുപോയി മൂടിയിട്ടാണ് നടക്കുക. ആ സമുദായത്തിൻ്റെ മുമ്പിലാണ് പെൺകുട്ടികളുടെ അവകാശത്തിനു വേണ്ടി ജീവിച്ച നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ ഫെമിനിസ്റ്റ് ദ്രോഹികൾ മുഴുവനും തോളിൽ കയറാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൻ്റെ തോളിലാണ്, റസൂലുള്ളാഹിൻ്റെ സിദ്ധാന്തത്തിൻ്റെ മേലെയാണ്. ഒന്നാലോചിക്കണം, കുഴിമാടത്തിൽ കിടന്ന പെണ്ണിനെ പൊടിതട്ടിയെടുത്ത് അരമനയുടെ മുകളിൽ നിർത്തിയിട്ട് തൊടണമെങ്കിൽ വിവാഹ മൂല്യം കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിനേക്കാൾ വലിയ വിപ്ലവകാരിയുണ്ടോ? വലിയ മോചനം നൽകിയ നേതാവുണ്ടോ? ഒരു നേതാവിനെയും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വിപ്ലവം നടത്തിയ ഒരു നേതാവിനെയും സ്ത്രീമോചനത്തിന് വേണ്ടി കാണില്ല. അതിൻ്റെ പൊന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, ഇസ്ലാമിലെ സഹോദരി, നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശം നൽകിയ നേതാവാരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നും ആ റസൂലുള്ള നൽകിയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് പെൺകുടികൾ അടിവയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അഘോഷം നടത്താൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ, നീ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെക്കാളും ദ്രോഹിയാണ്. കാരണം അവർ ജനിച്ച് വീണിട്ട് വെളിച്ചം കാണാനെങ്കിലും അവകാശം കൊടുത്തിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പ് അഘോഷം നടത്തുകയല്ലേ? പെണ്ണിൻ്റെ വിരോധി എന്ന് പെണ്ണ് തന്നെയാണ്. ഓരോ മെഡിക്കൽ കോളേജിൻ്റെ പിന്നിലും നടക്കുന്ന അബോർഷൻ്റെ ലിസ്റ്റ് നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ഇപ്പോൾ ആ കണക്കിലേക്കും വിശദാംശത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഭീതിതമായ റിപ്പോർട്ടുകളാണ്. അടിവയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജ്യൂസ് അടിച്ച് കളയാൻ ശ്രമിക്കുന്ന പെങ്ങളെ, നീ പെണ്ണല്ലേ? നിനക്കു ജന്മം നൽകിയ അല്ലാഹു നിന്നിലൂടെ ഒരു മറ്റൊരു പെണ്ണിന് ജന്മം നൽകുമ്പോൾ നീ അതിന് തടസ്സം സൃഷ്ടിച്ച് സമരം ചെയ്യുകയാണോ? ആലോചനയില്ലാത്ത പുതിയ തലമുറയാണ്. ഇത് പറയുമ്പോൾ ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ്, അന്വേഷകനാണ്, അതോടൊപ്പം ഒരു സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ആളാണ്. എൻ്റെ അടുക്കലേക്ക് 85 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വർത്തമാനങ്ങൾ അങ്ങ് പറഞ്ഞു. ഉസ്താദേ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ പ്രായമേ നിങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ഹബീബേനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങൾ കുറേ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ 85 കൊല്ലത്തെ ജീവിതം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ഞാൻ വലിയ ദ്രോഹം ചെയ്തു പോയി. എൻ്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ 3 മക്കളെ ഞാൻ കൊന്നുകളഞ്ഞു. എനിക്ക് തൗബയുണ്ടോ? ഇത് പുസ്തകത്തിൽ വായിച്ച കഥയല്ല ഞാൻ പറയുന്നത്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പിതാവ് എല്ലാം കഴിഞ്ഞു ഇനി മരിക്കാൻ സമയമായി എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എൻ്റെ അറിവിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ആ ദുആ ചെയ്തുകൊണ്ട് വന്ന ഒരു തൗബ തേടി വന്ന മനുഷ്യനാണ് ഞാൻ പറയുന്നത്.
അയാൾക്ക് അങ്ങനെ പശ്ചാത്താപബോധമുണ്ടായി വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് അള്ളാഹു തആല അതിന് പകരം ഒരു ശിക്ഷയും നൽകിയിട്ടുണ്ട്. എൻ്റെ മക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോള്, ആ മകളുടെ ഭർത്താവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകൻ, അവരുടെ മക്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ, ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് മടങ്ങുമ്പോ അവർ ആക്സിഡന്റിൽ അങ്ങ് മരിച്ചുപോയി. മൂന്ന് പേര് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞാൻ അപ്പൊ ആലോചിച്ചു, റബ്ബേ, എന്റെ ഭാര്യയുടെ അടിവയറ്റിൽ നിന്ന് മൂന്ന് മക്കളെ ഞാൻ കൊന്നിട്ടുണ്ട്, അതിന് ശിക്ഷയാണോ? ഇതൊന്നും ഒരു പുസ്തകത്തിൽ വായിച്ച കഥയല്ല, എന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞ നേരിട്ടുള്ള അനുഭവമാണ്. വ്യക്തിയെ പറയുന്നത് പരദൂഷണമാകുമല്ലോ, വിഷയം പറയേണ്ടതല്ലേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ എത്രയോ ആളുകൾ ഹിംസ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അടിവയറ്റിൽ അനക്കം വെച്ച പെൺകുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തിട്ട് നീ റബ്ബിന്റെ ഏത് അനുഗ്രഹമാണ് തേടുന്നത്? റബ്ബ് സഹായിക്കുമോ? ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. എനിക്ക് പിറക്കുന്ന കുട്ടി പെണ്ണായി പോയാൽ പൊരേടം വിറ്റാലും കെട്ടിക്കാൻ കഴിയില്ല, തറവാട് വിറ്റാലും വിവാഹം കഴിച്ചു കൊടുക്കാൻ വഴിയില്ല എന്ന് വിചാരിച്ചല്ലേ മോളെ നീ അവളെ കൊന്നുകളഞ്ഞത്? നിനക്ക് നാളെ അങ്ങ് മാരാരോഗം വന്നാൽ നിന്റെ തറവാട് മുഴുവനും വെറ്റിട്ട് ചികിത്സിച്ചാലും രോഗം മാറുമോ മോളെ? അതിന് കൂട്ടുനിൽക്കുന്ന ഭർത്താവേ, നിനക്ക് ആരോഗ്യം നിന്ന റബ്ബ് നാളെയും നിന്നെ കിടത്തി കളഞ്ഞാൽ അതിനൊക്കെ ആരോഗ്യം തരാൻ ലോകത്തൊരു ഡോക്ടർക്കും സാധ്യമല്ല, ഒരു ഭരണാധികാരിക്കും കഴിയില്ല. നീയും മറന്നുപോയോ? അടുത്ത് ഞാൻ വേറെ ഒരു വാർത്ത കേട്ടു, ഒരു സഹോദരിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്താ കാരണം? ഭാര്യ പെറ്റ മൂന്നും പെണ്ണായി പോയതാണ് കാരണം. എടാ, നിനക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലേ? ലോകാധികാരിയായ പടച്ചവനിൽ വിശ്വാസമില്ലേ? അത്തരം അന്ധവിശ്വാസങ്ങളിൽ നീ പെട്ടുപോകേണ്ടതില്ല. റബ്ബിൽ വിശ്വാസമുള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല. കാരണം റബ്ബ് കിടത്തിയാൽ എഴുന്നേൽക്കാൻ ഒരാൾക്കും കഴിയില്ല, റബ്ബ് നടത്തിയാൽ കിടത്താൻ ഒരാൾക്കും കഴിയില്ല. ഈ വിശ്വാസത്തോടെയാണ് വരേണ്ടത്. ആധുനിക സമൂഹം അന്ധകാരത്തിലൂടെയും മരുതായ്മയിലൂടെയും എവിടെയൊക്കെയാണ് എത്തുന്നത്? അതുകൊണ്ട് വരൂ മോനെ, ഇലാ മദ്റസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിലേക്ക് വരൂ. റസൂലുള്ളാഹിന്റെ നാലുപാടും നാല് പെൺമക്കളാണ്. നാളെ പെൺമക്കൾ ഉണ്ടാകരുതെന്ന് ആശിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ ഉള്ള പൊന്നു മോനങ്ങ് നേരത്തെ മരിച്ചു പോയപ്പോഴും നാല് കുസുമങ്ങളെ പോലെ പെൺമക്കളെ കൊണ്ടു നടന്ന് മാതൃക കാണിച്ച നേതാവ്, പൊന്നു പെങ്ങളെ, നമ്മുടെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെപ്പോലെ പരവതാനിയിലല്ല, പട്ടുമെത്തയിലല്ല, ആനുകൂല്യങ്ങളിലല്ല, ഇനി ഇസ്ലാമിക ദൈവത്തിന്റെ തീജ്വാലകളിലാണ് ഈ നാല് മക്കളും വരുന്നത്. ഉമ്മു കുൽസൂം, റുഖിയ, സൈനബ്, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. സൈനബ് റളിയല്ലാഹു അൻഹുവിനെ അബുൽ അസ് ബിൻ റബീഅ വിവാഹം ചെയ്തു. അബൂലഹബിന്റെ രണ്ട് മക്കൾ ഉത്ബത്തും ഉതൈബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഖിയ, ഉമ്മു കുൽസൂം എന്നീ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്നു ലോകത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം. എന്താ വരുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ആകാശം ഭൂമിയോട് ചുംബനം കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഹബീബ് ചേർത്ത് കൊടുക്കുകയാണ്. അതാണ് അദാ ഹിറാ ഗുഹയിലേക്ക് ഏകാന്തത ആഗ്രഹിച്ച് പല സമയത്തും ഇരിക്കുന്ന ഭർത്താവ്. വിശദമായി ഞാൻ കടക്കാൻ ഈ അധ്യായത്തിൽ സമയമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കൂടെ കുറച്ചുകൂടി സഞ്ചരിക്കണമല്ലോ. അതുകൊണ്ട് ക്ഷമിക്കണം. അതാ കണ്ടില്ലേ, അന്തില്ലദീ ദസ്തർതിഹി സമ്മൽതിഹി അന്തില്ലതീ ആദർതി ഖൈറൽ മുർസലീൻ അന്തില്ലതി ഖദ് കുന്തി ഉലമൻ തലത്ത് ഇഖ്റഅ വഅന്തി കുന്തി ഔല സാജിദീൻ.
അപ്പോഴാണ് ലോകഗുരുവിനോട് ചുംബനം കൊടുക്കാൻ മാനത്ത മലാഖമാര് സുസ്മേരവദനരായി പ്രഭാഗിരിയിലേക്ക് പ്രകാശഗിരിയിലേക്ക് വരുന്നു. ജബലുന്നൂറിന്റെ ഉന്നതിയിലുള്ള ഹിറാഗഹ്വന്തരത്തിൽ ഏകാന്ത ധ്യാനത്തിലിരിക്കുന്ന ലോകഗുരുവിന്റെ അടുക്കലേക്ക് അതിന്റെ മുമ്മേ ആയിഷ റളിയല്ലാഹു ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മിസ്ല ഫലഖി സുബ്ഹി പ്രഭാതം പൊട്ടിവിടരും പോലെ യാഥാർത്ഥ്യമാവുകയാണ്. കണ്ട സ്വപ്നം അപ്പടി പുലരുകയാണ്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ കാണുന്നത്. ദിവ്യമായ പല സന്ദേശങ്ങളും വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പല സംവേദനങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകാര്യതയിലൂടെ നിൽക്കുമ്പോഴാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. ആ വന്നത് മലക്കാണോ ആ വന്നത് പിശാചാണോ അറിയാനൊരന്വേഷണം പണ്ഡിതോചിതമായി നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവം അതാ ഇബ്നു കസീർ അസീറൻ നബവിയിൽ പറയുന്നത് കാണാം. അത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്ന് ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വരുന്ന രംഗം, ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്ന രംഗം, അതെല്ലാം നാളെ നമുക്ക് ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മൗലിദിലൂടെ ഹുജൂൻ താഴ്വരയിൽ ചെന്നിട്ട് ഈ അധ്യായം നിർത്തണമെന്ന് ആശിക്കുകയാണ്. അല്ലാഹു അറിവും ആയുസ്സും തൗഫീഖും നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, മോളെ എൻ്റെ അടുക്കൽ മലക്കുൽ അമീനാണോ വന്നത് പിശാചാണോ വന്നത് തിരിച്ചറിയാൻ ഖദീജ ബീവി ഒരു പരീക്ഷണം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ അടുക്കൽ പറഞ്ഞു, നബിയേ തങ്ങളെടുക്ക ജിബിലിയിൽ വരാൻ നേരം എന്നോടൊന്ന് പറയണം. അതേ പറഞ്ഞോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, മോളെ ഖദീജ മലക്കിതാ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെടുക്ക പറഞ്ഞു, എൻ്റെ വലത് സൈഡിലൊന്ന് ഇരിക്കുമോ, ഇരിക്കണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഖദീജ ബീവിയുടെ വലത് സൈഡിൽ ഇരുന്നു. നോക്കൂ നബിയെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇടത് സൈഡിലേക്കൊന്ന് ഇരിക്കൂ നബിയെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. മുൻഭാഗത്തേക്കൊന്ന് ഇരിക്കൂ നബിയെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോഴാണ് അതാ ലോകഗുരുവിൻ്റെ പുണ്യവതിയായ ഖദീജ റളിയല്ലാഹു അൻഹ തലയിൽ കിടക്കുന്ന തട്ടം അല്പമൊന്ന് നീക്കിയിട്ട് ചോദിച്ചു, ഇപ്പോൾ കാണുന്നുണ്ടോ നബിയെ? ഹബീബ് പറഞ്ഞു, ഇല്ല മോളെ, ഇതുവരെ കണ്ട മലക്കിനെ കാണാനില്ല. അപ്പോഴാണ് മറുപടി വരുന്നത്, എന്നാൽ ഉറപ്പിച്ചോളു പ്രിയപ്പെട്ട വല്ലഭ, വന്നത് പിശാചല്ല മലക്കു തന്നെ. മലക്കായതുകൊണ്ടാണ് അപ്പുറോ ഇപ്പുറോ നോക്കി നോക്കിയപ്പോ കാണാൻ പറ്റിയത്. പെണ്ണിന്റെ തലയിലെ തുണി നീങ്ങിയപ്പോ പിശാചാണെങ്കിൽ അടുത്തേക്ക് വരുമായിരുന്നു, മലക്കായതുകൊണ്ടാണ് മാറിപ്പോയത്. അതുകൊണ്ട് നബിയേ, അത് പിശാചല്ല മലക്കു തന്നെ. ഇതെന്റെ വകയല്ല, ഇബ്നു കസീർ അസീർ അന്നബവിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമ്മമാരെ, ഞാനിത് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ നഗ്നശിരസ്കരായും അർദ്ധനഗ്നകളായും ഒക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ കാരുണ്യത്തിൻ്റെ മലക്കുകളില്ല, കഠോരമായ ശിക്ഷയ്ക്ക് വഴിവെക്കുന്ന പിശാചുക്കളേ ഉള്ളൂ. അതുകൊണ്ട് വരൂ, ഈ ചരിത്രം പറയുന്നതൊരു കഥ കേട്ട് പിരിയാനല്ല, കഥ പറഞ്ഞു തീർക്കാനല്ല, ഇതിൽ നിന്ന് ചരിത്രത്തിൻ്റെ ദർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മാതൃകായോഗ്യമായ ജീവിതം നയിക്കാനാണ്. മുഅ്മിനീങ്ങളെല്ലാം ഒരു രണ്ടു മിനിറ്റ് എഴുന്നേറ്റു നിൽക്കുമോ? പരിശുദ്ധമായ റമദാനിൻ്റെ പാതിരാത്രിയാണ്. അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ യോഗ്യമായ സമയമാണ്. കാരുണ്യത്തിൻ്റെ കേദാരമായ ഹബീബിനെ പറഞ്ഞപ്പോ, കാരുണ്യത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വാജിരിൻ കരീം. കാരുണ്യവാനായ അള്ളാഹുവിനെ ഏകാന്തമായി ഭയന്നാൽ
ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതരേഖകൾ അടയാളപ്പെടുത്തിയിടത്തുനിന്ന് ഒരു ചെറിയ പീസ് നിങ്ങളോട് പങ്കുവെക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാനിലും അല്ലാത്തപ്പോഴും വലിയ ആരാധനയിലാണ്. ഒരു ദിവസം രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ആ നിസ്കാരത്തിന് നിന്നപ്പോൾ ഒരു സ്വഹാബി പിന്നിൽ പോയി കൈകെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ കഴിഞ്ഞിട്ട് ബഖറ ഓതി തുടങ്ങി. വിചാരിച്ചു 100 ആയത്ത് ഓതിയിട്ട് നിർത്തുമെന്ന്. ഇല്ല, അൽ ബഖറ മുഴുവനും ഓതി. സൂറത്തു ആലു ഇമ്രാൻ പാരായണം ചെയ്തു. നിസായിലേക്ക് കടന്നു. അത് മുഴുവനും ഓതിയിട്ട് റുക്കൂയിലേക്ക് പോയി. പിന്നെ ഇഅ്തിദാല് കഴിഞ്ഞ് സുജൂദിലേക്ക് പോയി. നഹ്വം മിൻ ഖിയാമിഹി, എത്ര നേരമാണോ നിസ്കരിച്ചത് അത്രയും എത്ര നേരമാണോ നിന്ന് ഖുർആൻ ഓതിയത് അത്രയും നേരമതാ സുജൂദിൽ കിടക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഅസൂമായ നബി തങ്ങൾ, ഒരു പാപവും വരാനിടയില്ലാത്ത നേതാവ് സുജൂദിൽ കിടന്ന് കരയുമ്പോൾ പിന്നിൽ നിൽക്കുന്ന സ്വഹാബി പറയുകയാണ്, സമിഉതു അസീസൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ, വറവ് ചട്ടിയിൽ സാധനം വറുക്കുന്ന ശബ്ദമാണ് റസൂലുള്ളാന്റെ നെഞ്ചത്ത് നിന്ന് കേൾക്കുന്നത്. അത്രയും വലിയ ശബ്ദത്തോടെ ഹബീബിന്റെ നെഞ്ചകം എരിപൊരിയുകയാണ്. അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. കൂട്ടുകാരാ, പെങ്ങളെ, രക്ഷിതാവേ, ഈ റമദാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും അള്ളാഹുവിനെ ഓർത്തിട്ട് നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ഇനി സമയം കണ്ടെത്തേണ്ടതില്ലേ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. കണ്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ ഇമാമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വന്ന് സുബഹിക്ക് കൂടിയത് ഒരു ദിവസം 3-ാമത്തെ സഫിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇമാമായി മിഹ്റാബിൽ നിൽക്കുന്ന വാപ്പ ഖുർആൻ ഓതിയിട്ട് കരയുന്നു. സമിഉതു ശജീജ മിൻഹു, അതാ കരച്ചിൽ കേൾക്കുകയാണ്. കുട്ടികളില്ലേ കരഞ്ഞിട്ട് ശ്വാസം മുട്ടിയിട്ട് നിൽക്കുന്നു, ശബ്ദം നിൽക്കുന്നു. ആ കരച്ചിലാണ് അറബിയിൽ ഷജീജ് എന്ന് പറയുന്നത്. അതുപോലെ കരഞ്ഞുപോയി എല്ലാ മഹാന്മാരും അവരവരുടെ പരലോകത്ത് ഓർത്ത് കരഞ്ഞു. നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി കരഞ്ഞു. നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ മോനെ? അല്ലാഹുവേ, ഞങ്ങളെ നീ നല്ലവരാക്കി തരണം റഹ്മാനെ. മൗലായ സ്വല്ലി വസൽ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലു للحادث العميم مولاي ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقمي مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى واسع الكرم حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് പവിത്രമായ റമദാനിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നിനക്കിഷ്ടപ്പെട്ട മഹതിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയാനും അതുവഴി റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാനും നിന്റെ ദീൻ പറയാനുമാണ് ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിന് പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ ടി വി ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ബദർ പബ്ലിക്കേഷൻസ് .com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495-2723-439, 924-994-6233, 9048-128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.